നമസ്കാരം താലിബാൻ അധികാരം പിടിച്ച അഫ്ഗാനിസ്ഥാനിലെ തലസ്ഥാനമായ കാബൂൾ വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി അന്താരാഷ്ട്ര വിമാന സർവീസുകളെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാൻ വ്യോമ മേഖല ഒഴിവാക്കി അഫ്ഗാൻ വ്യോമമേഖല പൂർണ്ണമായി അടച്ചതോടെ യൂറോപ്യൻ രാജ്യങ്ങളടക്കം അറുപതോളം രാജ്യങ്ങളിലെ പൗരന്മാർ കാബൂളിൽ കുടുങ്ങി താലിബാൻ പിടിച്ചെടുത്ത രാജ്യത്തു നിന്ന് രക്ഷപ്പെടാനായി പരിഭ്രാന്തിയിൽ ആയിരക്കണക്കിന് അഫ്ഗാൻകാർ വിമാനങ്ങളിലേക്ക് ഇരച്ചുകയറിയതിനെ തുടർന്ന് സുരക്ഷാ ജീവനക്കാർ വെടിവെച്ചതിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാനാവാത്ത ദയനീയ ദൃശ്യങ്ങളാണ് കാബൂൾ വിമാനത്താവളത്തിൽ കണ്ടത് രണ്ട് പതിറ്റാണ്ട് നീണ്ട അമേരിക്കൻ സൈനിക നടപടിക്കിടെ നൂറുകണക്കിന് അഫ്ഗാൻകാരാണ് അമേരിക്കയ്ക്കായി ജോലി ചെയ്തത് എന്നാൽ പ്രതീക്ഷിക്കാത്തതിലും വേഗത്തിൽ താലിബാൻ കാബൂൾ പിടിച്ചതോടെ പ്രാണഭീതിയിലായ അഫ്ഗാൻകാർ കുടുംബസമേതം വിമാനത്താവളത്തിലേക്ക് ഒഴുകി എല്ലാ സുരക്ഷാ വലയങ്ങളും ഭേദിച്ച് ജനം ഇരച്ചെത്തിയതോടെ സുരക്ഷാസേന ഇവർക്കു നേരെ വെടിയുതിർത്തു റൺവേയിലടക്കം ജനം തമ്പടിച്ചതോടെയാണ് കാബൂൾ വിമാനത്താവളം പൂർണ്ണമായി അടച്ചത് കണക്ക് പ്രകാരം ആയിരത്തി അഞ്ഞൂറോളം ഇന്ത്യക്കാരാണ് അഫ്ഗാനിലുള്ളത് കാബൂളിൽ നിന്ന് നൂറ്റി ഇരുപത്തിയൊൻപത് പേരുമായി എയർ ഇന്ത്യ വിമാനം കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെത്തിയിരുന്നു തിങ്കളാഴ്ച മറ്റൊരു വിമാനം കാബൂളിലേക്ക് അയക്കാനാണ് ഇന്ത്യ നീക്കം നടത്തിയതെങ്കിലും വിമാനത്താവളം അടച്ചതോടെ നീക്കം പാളി വിമാനത്താവളം അടച്ചതോടെ കുടുങ്ങിയ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെയും സുഹൃത്തുക്കളെയും ഒഴിപ്പിക്കാൻ വഴി തേടുകയാണ് ഇന്ത്യ ഡൽഹിയിൽ അടിയന്തര ഉന്നതതല കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടും ഇന്ത്യ നീക്കങ്ങൾ നടത്തുന്നുണ്ട് സുഹൃത് രാജ്യമായ റഷ്യയുടെ സഹായവും ഇന്ത്യ തേടിയിട്ടുണ്ട് നേരത്തെ അഫ്ഗാനിസ്ഥാനിലെ നാല് കോൺസുലേറ്റുകൾ ഇന്ത്യ അടച്ചിരുന്നു കാബൂളിലെ നയതന്ത്ര കാര്യാലയം മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് താലിബാൻ മുന്നേറ്റം തുടങ്ങിയപ്പോൾ ഇന്ത്യൻ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് അഫ്ഗാൻ വിടാൻ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകിയിരുന്നു കാബൂൾ നയതന്ത്ര കാര്യാലയത്തിലെ രഹസ്യരേഖകളും കമ്പ്യൂട്ടറുകളും നശിപ്പിക്കാൻ ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തിൽ ആവശ്യമായി വന്നാൽ വ്യോമസേനയുടെ സി പതിനേഴ് വിമാനവും ഇന്ത്യക്കാരെ അഫ്ഗാനിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിനായി ക്രമീകരിച്ചിട്ടുണ്ട് അമേരിക്കയുടെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഒഴിപ്പിച്ചു കഴിഞ്ഞു ജനങ്ങളെ സുരക്ഷിതമായി രാജ്യം വിടാൻ അനുവദിക്കണമെന്ന് വിവിധ രാജ്യങ്ങൾ താലിബാനോട് ആവശ്യപ്പെട്ടു വിദേശികളെ ആക്രമിക്കില്ലെന്നും പ്രതികാരം ആരോടുമില്ലെന്നും താലിബാൻ അറിയിച്ചു രാജ്യത്തിൻ്റെ പേരുമാറ്റി ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാക്കിയതായും താലിബാൻ പ്രഖ്യാപിച്ചു അഫ്ഗാനിൽ യുദ്ധം അവസാനിച്ചെന്ന് പ്രഖ്യാപിച്ച താലിബാൻ രാജ്യത്ത് ഇനി ഇസ്ലാമിക ഭരണമായിരിക്കുമെന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഹൈറ്റ് ന്യൂസ്